തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി കോട്ടയത്ത്. യു ഡി എഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. മണർകാട് യു ഡി എഫ് പൊതുയോഗത്തിൽ രാഹുൽ സംസാരിക്കുകയാണ്. തത്സമയം വിദ്വേഷം വിലക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല. No one wants to go to a place where they can get into trouble, where they can get hurt. എവിടെയെങ്കിലും പോയാൽ കുഴപ്പമുണ്ടാകുന്ന സാഹചര്യമുള്ള സ്ഥലത്തേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല. And that is why a harmonious ideology is important. അതുകൊണ്ടാണ് വളരെ വളരെ പരസ്പര സ്നേഹമസന്നമായിട്ടുള്ള ഒരു ആശയം നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. A unifying ideology. എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ആശയം. And that is what the Congress party and the UDF do. We bring people together. അതാണ് കോൺഗ്രസും യു ഡി എഫും ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തുക എന്നുള്ള ഏറ്റവും സമഗ്രമായ ജോലിയാണ് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. We don't hate people, we don't kill people because of what they believe. നമ്മൾ ഒരാളോടും വെറുപ്പ് കാണിക്കില്ല, ഒരാളെയും നമ്മൾ കൊല്ലാറില്ല. അവരുടെ ആശയങ്ങൾ വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് വി ഡോണ്ട് ബിലീവ് ഇൻ വയലൻസ്. അക്രമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല. വി ഡോണ്ട് ബിലീവ് ഇൻ ആംഗർ. വിദ്വേഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ ട്രൂ കൾച്ചർ ഓഫ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം. ഇറ്റ് ഈസ് ദ ആക്ച്വൽ കൾച്ചർ, ഇറ്റ് ഈസ് ദ ആക്ച്വൽ റിലിജ്യൻ ഓഫ് ഔർ കൺട്രി. അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ മതം, അതാണ് യഥാർത്ഥ സംസ്കാരം. വി ഗിവ് ഇറ്റ് ഡിഫറെന്റ് നെയിംസ് ബട്ട് the real religion is just love and affection. നമ്മൾ വിശ്വാസങ്ങളായ പേരുകൾ കൊടുക്കുന്ന മതങ്ങൾക്ക്, പക്ഷേ യഥാർത്ഥ മതം എന്ന് പറയുന്നത് സ്നേഹവും അതുപോലെ പരസ്പര വിശ്വാസവും സൗഹാർദ്ദവുമാണ്. And that is what the UDF is going to bring to the government of Kerala. അതാണ് ഗവൺമെന്റ് നിലവിൽ വന്നാൽ UDF ആ ഗവൺമെന്റിന് നൽകാൻ പോകുന്ന കാര്യം. I thank all of you for coming here. നിങ്ങൾ എല്ലാവരും വരുന്നതിന് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. Finally, I know that this is an area where rubber is grown and we are going to protect your interests. Yes. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മേഖലയിൽ, കോട്ടയം മേഖലയിലാണ് റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ കർഷകരുള്ള നാട്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി സംസാരിക്കുകയായിരുന്നു കോട്ടയത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ LDF പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. അതിലേക്ക് സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞുപോയ കുട്ടികളുടെ എണ്ണം 500,000 ഇത്. അതേ സ്കൂള് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ മാറ്റം വന്നപ്പോ ഇപ്പോ കുട്ടികളുടെ എണ്ണം 680,000 വർദ്ധിച്ചത്. ഇത് സാധാരണ നിലയിൽ സംഭവിച്ചതല്ല. UDF ആയിരുന്നു ഭരണത്തിൽ തുറന്നെങ്കിൽ ആ 500,000 കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഈ 5 വർഷം കൊണ്ടൊരു 1,000,000 പുതിയ കുട്ടികൾ കൊഴിഞ്ഞു പോകുമായിരുന്നു. പല സ്കൂളുകളും അടഞ്ഞു പോകുമായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക മാത്രമല്ല, സ്കൂളുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിലയാണ് LDF സ്വീകരിച്ചത്. ഇതിവിടെ നിർത്തുകയല്ല, നമ്മുടെ ഈ കുഞ്ഞുങ്ങള് അവരുടെ ഈ വിദ്യാഭ്യാസ തലം പൂർത്തിയാകുമ്പോഴേക്ക് അവരാർജിക്കുന്ന വിജ്ഞാനം പഴയ നിലക്കുള്ളതല്ല, വലിയ മികവുറ്റ വിജ്ഞാനം സമ്പാദിച്ചവരായി ഇവർ മാറും. അപ്പൊ അവര് സെക്കൻഡറി തലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതിനു പറ്റിയ ഉന്നത വിദ്യാഭ്യാസ മേഖല വേണം. അതോടൊപ്പം സമൂഹവും അതിനനുസൃതമായി മാറണം. അതുകൊണ്ടാണ്
നേരത്തെ തന്നെ എൽ ഡി എഫ് സർക്കാർ ഒരു വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തോതിലുള്ള മാറ്റം, പൂർണ്ണമായുള്ള പുനഃസംഘാടനം വരാൻ പോകുന്നു. നമ്മളിപ്പോൾ പരിശോധിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പലതരത്തിലുള്ള ഇല്ലായ്മകളുമുണ്ട്. നാം ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നാണ്. അങ്ങനെ ഉയർത്തണമെങ്കിൽ ഈ ഇല്ലായ്മകളെല്ലാം ഒഴിവാക്കണം, എല്ലാം ഉണ്ടാവണം. സ്വാഭാവികമായും നല്ല പണച്ചെലവ് വരുന്ന കാര്യമാണ്. നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് അദ്ദേഹം ആലപ്പുഴയിൽ ഉള്ളത്. തലശ്ശേരിയിൽ ബി ജെ പിയുമായി സഖ്യം.